എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൂട്ടി പിടിച്ച് കണ്ണടച്ച് നിശബ്ദരായിട്ട് നിന്നേ. സ്നേഹപിതാവായ ദൈവമേ, എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധിയോടും വിശുദ്ധിയോടും കൂടി അതിനെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുരുളയണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശരി, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? യഹൂദരുടെ സാബത്താചരണത്തിനെക്കുറിച്ച് പഠിച്ചു. ആദിമ ക്രൈസ്തവരുടെ സാബത്താചരണത്തിനെക്കുറിച്ചും നമ്മൾ പഠിച്ചല്ലേ. പിന്നൊരു വചനം യേശു നമുക്ക് പറഞ്ഞു തന്ന ഒരു വചനവും നമ്മൾ പഠിച്ചു. എന്താണ്? സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ലെന്നല്ലേ. എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നതാകണം, അതാണ് ദൈവം ആഗ്രഹിച്ചത് അല്ലേ. നമ്മൾ കരുണയുള്ളവരാകണം, അതായിരുന്നു നമ്മുടെ യേശു ആഗ്രഹിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണ് മക്കളെ? ഏത് ദിവസമാണ് ഒന്ന് പറഞ്ഞേ? ആ, ഏത് ദിവസമാണ്? ഞായറാഴ്ച അല്ലേ. ഞായറാഴ്ചയാണ് നമ്മൾ കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്. നമ്മൾ തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെയും ചെയ്യുന്ന കാര്യങ്ങളാണോ ഞായറാഴ്ച ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ കൂടുതൽ സമയം എന്തിനാണ് മക്കളെ ചിലവാക്കുന്നത്? പഠിക്കാനല്ലേ, സ്കൂളിൽ പോകാൻ, ട്യൂഷന് പോകാൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ആറ് ദിവസവും ചെയ്യുന്നത്. ഏഴാമത്തെ ദിവസം ഞായറാഴ്ച അങ്ങനെയാണോ? അല്ല. നമ്മൾ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ സമയം ദൈവത്തിനും ദൈവാരാധനയ്ക്കും മറ്റ് ദൈവീക കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ അല്ലേ? ആ, നമ്മൾ കുർബാനയ്ക്ക് പോകും. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ഞായറാഴ്ച എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ. ഓരോരുത്തരായിട്ട് എന്താണ് നമ്മളൊക്കെ ചെയ്യുന്നത്? ആ, പലരും പല കാര്യങ്ങളാണ് തുടങ്ങുന്നത് അല്ലേ. ശരിക്കും ഞായറാഴ്ച എന്താണ് ചെയ്യുന്നത് മക്കളെ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പല കുട്ടികളും ഒരു വൃത്തിയും ഇല്ലാതെ കുളിക്കാതെയൊക്കെ പള്ളിയിൽ വരുന്നത് ടീച്ചർ കാണാറുണ്ട്. മുടിയൊക്കെ പിച്ചിപ്പറിച്ച് അല്ലെ, ചീകിയോ ഒതുക്കിയോ ഒന്നും വെക്കാതെ. പക്ഷെ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിലോ നമ്മളെന്താ ചെയ്യുക? നല്ല ഡ്രസ്സിട്ട് അല്ലേ, വൃത്തിയായിട്ട് കുളിച്ച് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് പോവും അല്ലേ. ആ, നമ്മൾ പള്ളിയിൽ വരുമ്പോഴും കുളിച്ച് വൃത്തിയായിട്ട് വേണം പള്ളിയിലെത്താൻ. നമ്മളുടെ മനസ്സും ശരീരവും വൃത്തിയുള്ളതായിരിക്കണം അല്ലേ, സുന്ദരമായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് വരാൻ. ഇനി നമ്മൾ പള്ളിയിലെത്തിയാൽ നിങ്ങൾ എന്താ മക്കളെ ചെയ്യണേ? പല കുട്ടികളെയും കണ്ടിട്ട് ചില കുട്ടികൾ ചെരുപ്പ് പോലും ഊരി വയ്ക്കാതെ ഓടി പള്ളിയിലേക്ക് കയറുന്നത് കാണും. അങ്ങനെ ചെയ്യാമോ? എന്താണ് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സക്രാരിയിലിരിക്കുന്നത് ആരാണ്? ആ, ദൈവമാണല്ലേ. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് പള്ളിയിലുള്ളത് അല്ലേ. നമ്മൾ ബഹുമാനിക്കണ്ടേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ നമ്മുടെ അപ്പച്ചനായിരിക്കും, അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഒരാൾ വരുന്നു, ഇവരൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ ശരിയാണോ? അതാണോ മര്യാദ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ, ഇപ്പോൾ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഇപ്പോൾ ഒരു സ്തുതി കൊടുക്കും അല്ലേ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ മക്കളെ? അപ്പൂപ്പനെയും അമ്മൂമ്മനെയും കാണുമ്പോൾ സ്തുതി കൊടുക്കാറുണ്ടോ? ആ, അത് ചെയ്യണം കേട്ടോ. ഇനി ചെയ്യാത്ത കുട്ടികൾ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സ്തുതി കൊടുക്കണം. അവർക്ക് എന്ത് സന്തോഷമാണെന്നോ നമ്മളവരെ പരിഗണിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴും ചെയ്യേണ്ടത്.
പള്ളിയിലേക്ക് ചെന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചെരുപ്പെല്ലാം ഊരി, ചെരുപ്പിട്ട് ആരും അകത്ത് കയറരുത് അല്ലേ. ചെരുപ്പെല്ലാം ഊരി ഒരു വശത്ത് വെച്ചിട്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ തന്നെ മുട്ടുകുത്തണം. എന്നിട്ട് എന്ത് പ്രാർത്ഥിക്കണം? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞേ, എല്ലാ മക്കളും ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്താണ്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഇനി ചെയ്യൂ അങ്ങനെ എല്ലാവരും. എല്ലാവരും ചെയ്യണം കേട്ടോ, അതാണ് ശരിയായ രീതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നേരെ പോയിട്ട് നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് കൈ കൂട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുക അല്ലേ. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്, ദൈവാരാധനയുടെ സമയമാണ് അല്ലേ. സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് നിശബ്ദരായിട്ട് കൈ കൂട്ടിപ്പിടിച്ച് തന്നെ കുർബാനയുടെ മുഴുവൻ സമയവും നിൽക്കണം. ചില കുട്ടികളെ ചെറിയ ചെറിയ കുസൃതിയൊക്കെ കാണിക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യാമോ നമ്മൾ? ഇല്ല, നമ്മുടെ ശ്രദ്ധയും പോകരുത്, ഭക്തിയോടുകൂടെ വേണം നമ്മൾ കുർബാനയിൽ പങ്കുചേരാൻ. കുർബാനയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? യേശുവിൻ്റെ മരണവും ഉത്ഥാനവും പ്രഘോഷിക്കുകയാണല്ലേ. നമ്മുടെ വിശ്വാസവും പ്രഘോഷിക്കുന്ന സമയമാണ് അല്ലേ. ഇനി നമ്മൾക്ക് കുർബാനയുടെ സമയത്ത് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് കൃത്യമായി ബൈബിളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ വചനം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണത്. എല്ലാവരും ശ്രദ്ധിച്ചു. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഏതാണ് ആ വാക്യം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വിരോധമുണ്ടോന്നല്ല, നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അവിടെയാണല്ലേ, നമുക്ക് മറ്റുള്ളവരോടല്ല, മറ്റുള്ളവർക്ക് നമ്മളോട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണും, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം അല്ലേ, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിങ്ങളെന്തെങ്കിലും വിഷമിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളാവാം. നമ്മളെന്താണ് മക്കളെ ചെയ്യേണ്ടത്? നമ്മളെ ഓർക്കുകയാണെങ്കിൽ, ഉടനെ എന്ത് ചെയ്യണം? നമ്മളുടെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പം നമ്മൾ കുർബാനയ്ക്ക് വരണേക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടോ, നമുക്കാരോടെങ്കിലും ദേഷ്യമുണ്ടോ, ആരോടെങ്കിലും നമ്മൾ തല്ലുപിടിച്ചിട്ടുണ്ടോ അല്ലേ. മക്കളങ്ങനെ ചിന്തിക്കണം, എന്നിട്ട് അവരോട് കൂട്ടാവണം കേട്ടോ. വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും വെച്ചിട്ട് നമ്മൾ കുർബാനയിൽ സംബന്ധിക്കാൻ പാടില്ല. അതുപോലെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ കുർബാനയുടെ സമയത്ത്, ഇപ്പോൾ ആദ്യ കുർബാന കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങളല്ലേ, ചില കുട്ടികളുടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കഴിഞ്ഞ കുട്ടികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? വേണ്ടത്ര ഭക്തിയോടും ഒരുക്കത്തോടും കൂടിയാവണം ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്. ഭക്തി വേണം അല്ലേ. ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് വേണം? ഭക്തി വേണം അല്ലേ. വെറുതെ ഒരപ്പമല്ല നമ്മൾ കഴിക്കുന്നത്, അത് ഭക്തിയോടുകൂടെ കഴിക്കണം. മറ്റൊന്ന് എന്താണ്? ഒരുക്കം. എന്താണ് മക്കളെ ഒരുക്കം എന്ന് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ആദ്യ കുർബാന കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കുംഭസാരിച്ച് ഒരുങ്ങണം. മനസ്സിലായോ? കുംഭസാരിക്കണം നമ്മൾ. അപ്പോൾ ശനിയാഴ്ചയോ ഏതെങ്കിലും ദിവസം നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോയി കുംഭസാരിക്കണം. ഇനി ഒരാഴ്ച കുംഭസാരിച്ചതാണ് പിന്നെയും തെറ്റുകൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വീണ്ടും പോയി കുംഭസാരിക്കണം കേട്ടോ. അപ്പം നമ്മൾ കുംഭസാരിച്ച് ഒരുങ്ങി വേണം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ. ഇത്രയും നിങ്ങൾ പഠിച്ചില്ലേ? ശരി, ഇനി നിങ്ങൾ ഞായറാഴ്ച എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ പള്ളിയിൽ പോകും,
കാറ്റക്കിസം പഠിക്കും. പിന്നെ എന്തൊക്കെയാണ് മക്കളെ, ഭക്തസംഘടനകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ഞായറാഴ്ച ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തികൾ അല്ലേ, ഇങ്ങനെയുള്ള കൂടുതൽ സമയം നമ്മൾ എന്തിനാണ് ഞായറാഴ്ച ചിലവാക്കുന്നത്? ദൈവിക ആരാധനയ്ക്കും മറ്റ് കാരുണ്യ പ്രവർത്തികൾക്കും അല്ലേ. നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഈ കുർബാനയാണ്. ഞായറാഴ്ചത്തെ കുർബാനയാണ് നമ്മുടെ എല്ലാ അനുഷ്ഠാനം ആചാരാനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനം. അപ്പം നമ്മൾ കുർബാന വേണ്ടത്ര ഭക്തിയോടും ആദരവോടും ഒരുക്കത്തോടും കൂടെയാവണം എന്ത് ചെയ്യേണ്ടത്? പങ്കുചേരേണ്ടത്. മനസ്സിലായോ ഇത്രയും നിങ്ങൾക്ക്? ഇനി നമ്മൾ ഞായറാഴ്ച ദൈവിക കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും എല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസവും വിശുദ്ധ പാരമ്പര്യവും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പള്ളിയിൽ പോകുന്നതും വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം അല്ലേ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉദ്ഘോഷിക്കുകയാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധ പാരമ്പര്യവും. ഓക്കെ, ഇന്ന് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ഒരുക്കങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളെങ്ങനെയെല്ലാം ഒരുങ്ങി കുമ്പസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നില്ലേ കുറേ കാര്യങ്ങൾ, ഇതെല്ലാനും എഴുതി സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ കാറ്റിസത്തിന് പോകും അല്ലേ. കാറ്റിസത്തിന് പോകുന്ന കുട്ടികൾ കാറ്റിസം എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആ, ചിലവരെല്ലാനും ഒരു താല്പര്യവുമില്ലാതെയാണ് കാറ്റിസത്തിന് പോകുന്നത്. ആണോ? അല്ല, നമ്മൾ വിശുദ്ധ കാര്യങ്ങളാണ് അല്ലെ, ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിശ്വാസത്തോടെ തന്നെ പഠിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ കാറ്റിസത്തിന് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത്, ക്ലാസ്സിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾ എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഇനി ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്കുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാതാപിതാക്കന്മാരുടെ സഹായത്തോടെ അതെല്ലാം എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ശരി, ഇനി പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൂട്ടി പിടിച്ചേ. സ്നേഹപിതാവായ ദൈവമേ, ഈ ഒരു ദിവസത്തിനെ തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞായറാഴ്ച കുർബാനയിലും ദൈവാരാധനയിലും വളരെ ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടി പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ചു പിടിച്ച് ടീച്ചറിൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുമേൻ എന്ന് അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. ഈ പാഠങ്ങളൊക്കെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയെ, സകല മാലാഖമാരെ ഞങ്ങളോടത്തുണ്ടായിരിക്കണമേ. ആമേൻ. സന്തോഷമാണോ മക്കളെ? കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? നേതാവായ മോശയെന്നതായിരുന്നു നമ്മുടെ പാഠം. മോശയുടെ ജനനം, മോശയെ ദൈവം വിളിക്കുന്നത്, മോശയെ ധൈര്യപ്പെടുത്തുന്നത്, മോശയുടെ കൂടെ അഹറോനെയും കൂട്ടി ദൈവം ഇപ്പം മോശ എങ്ങോട്ട് അയക്കുകയാണ്? ഈജിപ്തിലേക്ക്, ഫറവോയുടെ അടുത്തേക്ക്. എന്തിനായിരുന്നു മോശയെ ദൈവം ഈജിപ്തിലേക്ക് അയച്ചത്? ഈജിപ്തിൽ അടിമത്തത്തിലായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ജനതയെ, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് മോശയെ ദൈവം അയച്ചത്. ഇപ്പം മോശയും അഹറോനും കൂടി എങ്ങോട്ട് പോകുന്നു? ആ, ഈജിപ്തിലേക്ക്. ആരുടെ അടുത്തേക്ക്? ഫറവോയുടെ അടുത്തേക്ക്. രണ്ടുപേരും ഈജിപ്തിലെത്തി ഫറവോയെ കാണുന്നു. ഫറവോയുടെ അടുത്തെത്തിയ മോശയും അഹറോനും ഫറവോയോട് പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, തൻ്റെ ജനമായ ഇസ്രായേലിനെ വിട്ടുതരിക,
മരുഭൂമിയിൽ എനിക്ക് ആരാധനയർപ്പിക്കുവാൻ എൻ്റെ മക്കളെ വിട്ടുതരിക എന്ന് ഫറവോ ചോദിച്ചു. ആരാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്? ഞാൻ എന്തിനാണ് ഇസ്രായേൽ മക്കളെ വിട്ടുതരേണ്ടത്? അവർക്കെന്തിനാണ് നിങ്ങൾ ഈ ജോലിക്ക് വിഘ്നം വരുത്തുന്നത്? അവർ ജോലി ചെയ്തു കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ. എന്നാലും എന്തു ചെയ്തില്ല, ഫറവോ അവരെ വിട്ടയക്കാൻ തീരുമാനിച്ചില്ല. ഫറവോ മേലധികാരികളെ വിളിച്ച് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇസ്രായേൽക്കാരെ കൊണ്ട് കൂടുതൽ കഠിനമായി ജോലികൾ ചെയ്യിപ്പിക്കുക. എന്നാലും ഇസ്രായേൽക്കാരുടെ കൂടെ ദൈവമായ കർത്താവുണ്ടായിരുന്നു. മോശ വഴി ദൈവം ഈജിപ്തിൽ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവം 10 ബാധകളെയാണ് ഈജിപ്തിനു മേൽ അയച്ചത്. തൻ്റെ മക്കളെ ഫറവോ വിട്ടയച്ചു തരുന്നില്ലെന്ന് കണ്ടപ്പോൾ 10 ബാധകളെ ഒന്നിന് പിറകെ ഒന്നായി ദൈവം ഈജിപ്തിലേക്ക് അയച്ചു. 1. ജലം രക്തമായി മാറി. എന്താണ് 1. ജലം രക്തമായി മാറി, അല്ലേ? എന്തു പറയ്ക്ക, എല്ലാവരും ഒരുമിച്ച് പറയേ. ജലം രക്തമായി മാറി. മോശ പറഞ്ഞതുപോലെ അഹറോൻ എന്തു ചെയ്തു? വടി ഈജിപ്തിനുമേ ഈജിപ്തിൻ നൈൽ നദിയുടെ മേൽ അടിച്ചു. അപ്പോഴെന്തു പറ്റി? ഈജിപ്തിലെ ആ നൈൽ നദി മുഴുവനുള്ള വെള്ളം ആ രക്തമയമായി മാറി. ഈജിപ്തുകാർ സംഭരിച്ചു വെച്ചിരുന്ന മൺകുടങ്ങളിലെ എല്ലാം വെള്ളം രക്തമയമായി മാറി. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതായി. ജലാശയത്തിലെ ആ മത്സ്യങ്ങളെല്ലാം ചത്തു പൊങ്ങി. ഇത് 1. ഇനി 2. തവളകൾ അവിടെ എല്ലാം വ്യാപിച്ചു. അഹറോൻ വടി ജലാശയത്തിനു മീതെ നീട്ടിയ ഉടനെ എന്ത് ചെയ്തു? അവിടെ എല്ലാം തവളകൾ വ്യാപിച്ചു. അത് ആ പ്രദേശമാകെ, ജലാശയങ്ങളിൽ നിന്ന് പ്രദേശമാകെ വ്യാപിച്ചു. 3. പേൻ പെരുകി. അഹറോൻ തൻ്റെ വടി പൂഴിയിൽ അടിച്ചതും പൂഴി മുഴുവൻ പേനായി. ആ പേൻ എന്ത് ചെയ്തു? മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ദേഹത്താകെ അരിച്ച് കയറി. 1. രണ്ടാമത്തതറിയാം. ഇപ്പം ടീച്ചർ 3. പറഞ്ഞത്, 3. ഇനി 4. പറയാൻ പോകുന്നത്, 4. 4 എന്താണെന്നറിയാമോ? ഈച്ചകൾ വർദ്ധിച്ചു. അവിടെ ഈച്ചകളായി. ഫറവോയുടെയും ഫറവോയുടെ സേവകരുടെയും ഭവനങ്ങളിലാകെ ഈച്ചകൾ. ഈച്ചകൾ ബാധിച്ചു. 5. എന്താണെന്നോ, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി. ഈജിപ്തുകാർ വളർത്തിയിരുന്ന മൃഗങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങി. ഫറവ അന്വേഷിച്ചു. എന്താണ് അന്വേഷിച്ചത്? നിങ്ങൾ പോയി ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളെ നോക്കുക, അവരേതെങ്കിലും ചത്തിട്ടുണ്ടോ എന്ന്, അവയേതെങ്കിലും. പക്ഷേ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളൊന്നും ചത്തിരുന്നില്ല. ഫറവോയ്ക്ക് കൂടുതൽ ദേഷ്യമായി. ഫറവോ ഒന്നിനൊന്ന് ഹൃദയം കഠിനമാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബാധ ഏതാണ്? 6. ആറാമത്തെ ബാധ ഏതായിരുന്നെന്നറിയാമോ? വ്രണങ്ങൾ ബാധിച്ചു. എന്താണ് ബാധിച്ചത്? വ്രണങ്ങൾ, അല്ലേ? അവരുടെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ദേഹമാകെ വ്രണങ്ങൾ. ഈ വ്രണമൊക്കെ പൊട്ടി ഇങ്ങനെ വെള്ളമൊഴുകാൻ തുടങ്ങി. ഇനി നമ്മൾ 7. പറയുന്നു, കന്മഴ വർഷിക്കപ്പെട്ടു. എങ്ങനെയാണ് കന്മഴ വർഷിക്കപ്പെട്ടതെന്നറിയാമോ? ഈജിപ്തുകാർ അവരൊരു ജനതയായി മാറിയതിന് ശേഷം അന്ന് വരെ പെയ്തിട്ടില്ലാത്ത കണക്കത്തെ കന്മഴ. ആകാശത്തു നിന്ന് മിന്നൽ പിണറികൾ ഭൂമിയിലേക്ക് പാഞ്ഞു. കൃഷിയും മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ ആ കന്മഴ നശിപ്പിച്ചു, കൊന്നൊടുക്കി. ഫറവോ എന്ത് ചെയ്തെന്നറിയാമോ? ഫറവോ മോശയോട് പറഞ്ഞു, നീ ഒന്ന് നിൻ്റെ ദൈവമായ കർത്താവിനോട് പറയ് ഈ കന്മഴയെ ഒന്ന് ശമിപ്പിക്കാൻ. മോശ പട്ടണത്തിന് വെളിയിൽ പോയി കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കന്മഴയെ ഒന്ന് ശമിപ്പിക്ക്, അവർ നമ്മുടെ മക്കളെ വിട്ടുതരും. പക്ഷേ കന്മഴ ശമിച്ചു. ഫറവോ എന്ത് ചെയ്തില്ല? മക്കളെ വിട്ടയച്ചില്ല. അടുത്തതായി വെട്ടുക്കിളികൾ നിറഞ്ഞു. 8. എന്താ സംഭവിച്ചത്? വെട്ടുക്കിളികൾ നിറഞ്ഞു. വെട്ടുക്കിളികളെന്ന് വെച്ചാൽ എന്താണെന്നറിയോ മക്കളെ നിങ്ങൾക്ക്? എന്താണ് വെട്ടുക്കിളികൾ? നമ്മൾ ഈ പുൽച്ചാടി ഇല്ലയോ, നമ്മൾ ഈ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത്, അതുപോലത്തെ ഒരു വലിയ സൈസ് ഒരു ജീവിയാണ് പുൽച്ചാടി. ആ വെട്ടുക്കിളികൾ എന്ത് ചെയ്തു? പ്രദേശമാകെ നിറഞ്ഞു. മോശ തൻ്റെ കരം ഈജിപ്തിന്മേൽ നീട്ടിയപ്പോൾ കിഴക്കൻ കാറ്റാഞ്ഞു വീശി. ഒരു രാത്രിയും പകലും മുഴുവൻ കിഴക്കൻ കാറ്റ് ആഞ്ഞു വീശി. പിറ്റേന്ന് പുലർച്ചെയായപ്പോൾ ഈ കിഴക്കൻ കാറ്റിൻ്റെ കൂടെ വെട്ടുക്കിളികൾ ദേശമാകെ നിറഞ്ഞു. ആ പ്രദേശം ഇരുണ്ട നിറത്തിൽ കാണപ്പെട്ടു. കന്മഴയ്ക്ക് ശേഷം ആ ദേശത്തുണ്ടായിരുന്ന പച്ചപ്പ് മുഴുവൻ ഈ വെട്ടുക്കിളികൾ തിന്നു തീർത്തു. വീണ്ടും ഫറവോ വന്ന് കരഞ്ഞു പറഞ്ഞു. മോശ അതിനനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
ദൈവം പടിഞ്ഞാറൻ കാറ്റിനെ വീശി. ആ പടിഞ്ഞാറൻ കാറ്റ് ഈ വെട്ടുക്കിളികളെ മുഴുവൻ ചെങ്കടലിലേക്ക് പൂത്തെറിഞ്ഞു. ഒൻപതാമതായി അന്ധകാരം വ്യാപിച്ചു. 3 ദിവസം ഈജിപ്തിൽ ഫുൾ അന്ധകാരം, ഒന്നും കാണാൻ വയ്യ. 10th മഹാമാരിയുണ്ടായി. ഈ എത്ര മാരി ഇത് ബാധകളെക്കുറിച്ചാണ് ടീച്ചർ ഇപ്പം പറഞ്ഞത്? 10 ബാധകൾ ഒന്നിന് പിറകെ ഒന്നായി ദൈവം ഈജിപ്തിലയച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫറവോ ഒന്നിനൊന്ന് ഹൃദയം കഠിനമാക്കി. പക്ഷേ ഈ ഈജിപ്തിൽ നമ്മുടെ ഇസ്രായേൽക്കാരുണ്ടായിരുന്നു. അവർ വസിച്ചിരുന്ന പ്രദേശമായിരുന്നു ഗോഷൻ. ആ സ്ഥലത്ത് ഈ ബാധകളൊന്നും തന്നെ ഉണ്ടായില്ല. അവർ നേരത്തെ പോലെ സുരക്ഷിതരായിരുന്നു. അവസാനം ഈ ബാധകളൊക്കെ ഉണ്ടായിട്ടും എന്ത് ചെയ്തില്ല? ഫറവോ ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചില്ല. ഒടുവിൽ ഇസ്രായേൽക്കാരെ അവിടുന്ന് മോചിപ്പിക്കാൻ, ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തു ചെയ്തു? ഫറവോ നിർബന്ധിതനായി. മോശ ഇസ്രായേൽ മക്കളെയും കൂട്ടി വാഗ്ദത്ത ഭൂമിയായ തേനും പാലും ഒഴുകുന്ന രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. സീനായി മലയിൽ വച്ച് മോശയുമായി, മോശ വഴി ഇസ്രായേൽ മക്കളുമായി ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചു. എന്താണ് ആ ഉടമ്പടി എന്നറിയാമോ? ആ ഇസ്രായേൽ ജനത എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ഞാൻ ഇസ്രായേൽക്കാരുടെ ദൈവവുമായിരിക്കും എന്നുള്ളതായിരുന്നു ആ ഉടമ്പടി. സീനായി മലയിൽ വച്ച് ഇസ്രായേൽക്കാർക്ക് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മോശ വഴി ദൈവം 10 കൽപ്പനകളും നൽകി. ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ച മക്കളാണോ? ആണോ? ആരെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരുണ്ടോ? കൈയൊന്ന് പൊക്കിക്കേ. ആ നമ്മൾ അന്ന് എന്തു ചെയ്തതാണ്? നമ്മൾ ഈ 10 കൽപ്പനകൾ നല്ലതുപോലെ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ ആ 10 കൽപ്പനകൾ? ഓരോരുത്തർക്കാരോട് പറയാമോ? ഒന്ന് നമുക്ക് പറയാം. എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ പറയണം. 1, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. എല്ലാവരും ഒരുമിച്ച് പറ, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്. പറയുന്നുണ്ടോ എല്ലാവരും? ആ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. പിന്നെന്താ നമ്മൾ പറയുന്നത്? ഈ 10 കൽപ്പനകളെ 2 നമുക്ക് സംഗ്രഹിക്കാം. അതേതാണ് 2? എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. 2, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 10 കൽപ്പനകളാണ് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി. ഇസ്രായേൽ ജനത എന്ന് വെച്ചാലോ നമുക്ക് വേണ്ടി അല്ലേ? നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് ദൈവം ഈ 10 കൽപ്പനകൾ തന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ടീച്ചർ പ്രധാനമായും പറഞ്ഞത് 10 ബാധകൾ, പിന്നെയോ 10 കൽപ്പനകൾ. ഇത് രണ്ടും ഓർമ്മയുണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ കുറച്ച് ക്വസ്റ്റ്യൻസർ ചോദ്യങ്ങൾ നമുക്ക് തരും. 1st ടീച്ചർ ആദ്യം മുതൽ നിങ്ങളെ പഠിപ്പിച്ചതാ. 1st എന്താണെന്ന് വെച്ചാൽ, മോശ എന്ന പേരിൻ്റെ അർത്ഥം ആർക്കൊക്കെ പറയാം? കൈ ഉയർത്തി പിടിക്കുവോ. ആ മിടുക്കരെല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് മോശ എന്ന പേരിൻ്റെ അർത്ഥം? വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. 2nd എന്താണ്? ആ 2nd എന്ന് പറയുന്നത് ആ മിദിയാനിലേക്ക് മോശ ഓടിപ്പോയത് എന്തിന്? മോശ ഒളിച്ചോടിയതല്ലേ മിദിയാനിലേക്ക്? എന്തിനാണ് മോശ മിദിയാനിലേക്ക് ഒളിച്ചോടിയത്? ആ ആരാ പറഞ്ഞത്? ആ ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ട്. താൻ ഒരു ഈജിപ്തുകാരനെ മർദ്ദിച്ചു കൊന്നു എന്ന വിവരം ഫറവോ അറിഞ്ഞു. ഫറവോ തന്നെ കൊല്ലുമെന്ന് ഭയന്നിട്ടാണ് മോശ മിദിയാനിലേക്ക് ഓടിപ്പോയത്. 3rd ദൈവം മോശയെ തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു? എന്തിനായിരുന്നു മോശയെ തിരഞ്ഞെടുത്തത് ദൈവം? ആ എല്ലാവർക്കും അറിയാം, തൻ്റെ ആ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ആ കൊണ്ടുപോകാനായിരുന്നു മോശയെ ദൈവം നിയോഗിച്ചത്. 2nd
മോശയുടെ ജീവിതം നമുക്ക് തരുന്ന ഗുണപാഠം എന്താണ്? മോശയുടെ പാഠം നമുക്ക് തരുന്ന ഗുണപാഠം എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതലകളുണ്ടല്ലേ. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്കുള്ള ചുമതലകൾ എന്താണ്? നല്ലതുപോലെ പഠിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ അനുസരിക്കുക, മുതിർന്നവരെ അനുസരിക്കുക. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ? ആ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടായാലും ദൈവത്തോടൊപ്പം നിന്ന് നമ്മുടെ ചുമതലകൾ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചുമതലകൾ നമ്മൾ നിർവഹിക്കുക. 4 ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ മക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ടെക്സ്റ്റിൽ, ഇത് കാണാതെ പഠിക്കണം. ഇനി ഒരു വചനം ടീച്ചർ പഠിപ്പിച്ചത് ഏതാണ്? ഏതാണ് കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ വചനം? പുറപ്പാടിൻ്റെ പുസ്തകം 3:9-10 എന്തായിരുന്നു ആ വചനം? ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇതിത്രയും മക്കൾ ഹൃദ്യസ്ഥമാക്കിയിരിക്കണം. ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും ഇത് പഠിക്കുമല്ലോ. നല്ലതുപോലെ ബൈബിൾ വായിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 3:4 പഠിക്കാമല്ലോ. ആ എല്ലാവരും എണ്ണീറ്റ് നിന്നേ, കൈകൂപ്പിക്കേ, കണ്ണടച്ചേ, ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. അനുദിനം ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോവേ, ഇത്രയും നേരം ഒരുമിച്ചിരിക്കാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.